ഇസ്രായേലിലെ സൈനിക താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും രഹസ്യാന്വേഷണ പ്രവർത്തനം നടത്തുന്നതായി റിപ്പോർട്ട്. ഫിറ്റ്നസ് ആപ്പായ സ്ട്രാവ ഉപയോഗിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെന്നും ഏതെങ്കിലും വിദേശ ശക്തിയാകും ഇതിന് പിന്നിലെന്നും ഇസ്രായേലി മാധ്യമമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ജനപ്രിയ ആപ്പായ സ്ട്രാവയിൽ കൃത്രിമം നടത്തിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. നൂറുകണക്കിന് പട്ടാളക്കാരുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാന മേഖലയിൽ ജോലി ചെയ്യുന്ന സൈനികരുടെ വീട്ടുവിലാസമടക്കം ശേഖരിച്ചതായാണ് വിവരം. വർഷങ്ങളായി ഇത്തരം ഭീഷണി ഇസ്രായേലിന് നേരെയുണ്ടെങ്കിലും ഇപ്പോഴുണ്ടായ സംഭവം ഇസ്രായേലി സൈന്യത്തിന്റെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് വിലയിരുത്തുന്നത്. ഹാരറ്റ്സ് വിവരങ്ങൾ പങ്കുവച്ചതോടെയാണ് അധികൃതർ ഇക്കാര്യം അറിയുന്നത്. ഇതിനെ തുടർന്ന് പ്രതിരോധ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാതനായ ഉപഭോക്താവ് സ്ട്രാവയിൽ അക്കൗണ്ട് തുടങ്ങുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് സൈന്യം, വ്യോമസേന, രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ജോഗിംഗ് ചെയ്തതായി തോന്നിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തു. ഇതുവഴി ഈ സ്ഥലങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഓടിക്കൊണ്ടിരുന്നവരുടെ വിവരങ്ങൾ ഇവർക്ക് ശേഖരിക്കാൻ സാധിച്ചു. ഇതുണ്ടാക്കിയ ആഘാതത്തെ കുറിച്ച് ഇസ്രായേൽ സൈന്യം വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആരാണ് വിവരങ്ങൾ ശേഖരിച്ചതെന്ന് കണ്ടെത്താനായി വിവിധ ഏജൻസികളെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം രൂപീകരിച്ചു. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലാണ് ഇസ്രായേൽ. ഈ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളാണ് ഇത് കാണിക്കുന്നതെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഹാരറ്റ്സിനോട് പറഞ്ഞു. ഓപ്പൺ സോഴ്സ് ഇൻവെസ്റ്റിഗേറ്ററായ റോട്ടമിയസൂറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ ദൗത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. യസൂർ സ്പോർട്സിനും ഗവേഷണത്തിനും വേണ്ടി സ്ട്രാവ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അജ്ഞാത ഉപഭോക്താവ് ഇസ്രായേലി സൈന്യത്തിന്റെ രഹസ്യ താവളങ്ങളിലൂടെ ഓടുന്നതായി ഇയാളുടെ ശ്രദ്ധയിൽ പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ ഈ ആപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചട്ടം. തുടർന്ന് യസൂർ ഈ വിവരങ്ങൾ ഹാരറ്റ്സുമായി പങ്കുവച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇതൊരു രഹസ്യ പ്രവർത്തനമാണെന്ന് മനസ്സിലായത്. ഹാരറ്റ്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പോലും ഈ ഉപഭോക്താവ് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ഈ റിപ്പോർട്ടിനെ കുറിച്ച് സ്ട്രാവ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയം. സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച് തുടങ്ങിയവയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഫിറ്റ്നസ് ആപ്പാണ് സ്ട്രാവ. ലോകത്താകമാനമായി 120 ദശലക്ഷം ഉപഭോക്താക്കൾ ഇതിനുണ്ട്. സ്ഥിരമായി ഓടുന്നവർക്കും സൈക്കിൾ ചവിട്ടുന്നവർക്കുമെല്ലാം പരസ്പരം വിവരങ്ങൾ ഇതിലൂടെ പങ്കുവെക്കാൻ സാധിക്കും. കൂടാതെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് പങ്കുവെക്കാനും കഴിയും. ജൂലൈയിലാണ് വ്യാജ ഉപഭോക്താവ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. ദൗത്യം നടത്തുന്നതുവരെ അക്കൗണ്ട് പ്രവർത്തന രഹിതമായിരുന്നു. പിന്നീട് 4 ദിവസം കൊണ്ട് ഇയാൾ ആപ്പിൽ വിവിധ സെഗ്മെന്റുകൾ ആരംഭിച്ച് ഇസ്രായേലിലെ ഗോലാൻ മുതൽ എയ്ലാത്ത് വരെയുള്ള 30 ഓളം സൈനിക താവളങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു. ഏതെല്ലാം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണമെന്നത് സംബന്ധിച്ച് ഉപഭോക്താവിന് കൃത്യമായി ധാരണയുണ്ടായിരുന്നു. ഹാറ്റ്സെരിമിലെയും തെൽനോവയിലെയും വ്യോമത്താവളങ്ങൾ, അഷ്ടോദിലെയും എയ്ലാത്തിലെയും നാവികസേനാ കേന്ദ്രങ്ങൾ, ജെറുസലേമിലെയും ഗിലോട്ടിലെയും സൈനിക രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇതിൽ കൃത്യമായി അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുന്ന സ്തോത് മിച്ചാ എയർബേസിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ശേഖരിച്ചിട്ടുണ്ട്. അത്യാധുനിക മിസൈൽ വേദ റഡാറുകളുള്ള മൗണ്ട് കരേനിലെ അമേരിക്കൻ സൈനിക താവളവും ശേഖരിച്ചവയിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 4 ദിവസത്തിനുള്ളിൽ 30 സൈനിക താവളങ്ങളിലൂടെ 60 തവണ ഓടിയതായിട്ടാണ് ആപ്പിൽ കണക്കാക്കുന്നത്. ഇത് ശാരീരികമായി ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. എല്ലായിടത്തും 2 കിലോമീറ്ററിനടുത്തായിട്ടാണ് ഓടിയിട്ടുള്ളത്. വിവരങ്ങൾ പുറത്തായതിനാൽ ശത്രുരാജ്യങ്ങൾക്ക് എളുപ്പത്തിൽ സൈനിക താവളങ്ങൾ മനസ്സിലാക്കാനും അവയെ ആക്രമിക്കാനും സാധിക്കുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ സ്ട്രാവയെ കൂടാതെ മറ്റ് ആപ്പുകളും ഇത്തരത്തിൽ ശത്രുക്കൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ഇസ്രായേലി പൗരന്മാരെ ഇറാൻ ചാരപ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈയിടെ ഇസ്രായേലി സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ നിരവധി പേരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു.